ഹലോ നമസ്കാരം എല്ലാവർക്കും ജയ സർക്കിളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കിന്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് സാധാരണ നമ്മൾ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാലൊക്കെ തിളപ്പിച്ച് കുറുക്കി അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക പക്ഷേ ഇത് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക നമുക്ക് വേണ്ടത് ആദ്യം സ്കിംഡ് മിൽക്ക് പൗഡറാണ് ഡയറി വൈറ്റ്നർ എടുക്കരുത് സ്കിംഡ് മിൽക്ക് പൗഡർ ഞാൻ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ കപ്പിന് ഞാൻ അരക്കപ്പാണ് മെഷർ ചെയ്തിരിക്കുന്നത് പഞ്ചസാര പൊടിച്ച പഞ്ചസാര അതായത് പൊടിച്ച പഞ്ചസാര തന്നെയാണ് അരക്കപ്പാലാണ് പഞ്ചസാര എടുത്ത് പൊടിച്ചതല്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ ഒരു പിഞ്ച് ശരിക്കും ഒരു പിഞ്ച് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡ നമ്മൾ ആപ്പക്കാരം പിന്നെ നമുക്ക് വേണ്ടത് ഇളം ചുടുവെള്ളം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോവാം ഒരു നോൺ സ്റ്റിക് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് നമ്മുടെ പാൽപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇടേണ്ടത് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് പിന്നെ ഇടേണ്ടത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ ഒന്ന് എന്താ പറയുക ഒരു തിക്കൻ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വേണമല്ലോ നമുക്ക് അതിനാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യണത് ഇനി നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് ആപ്പക്കാരം ഒരു പിഞ്ച് ശരിക്കും ഒരു പിഞ്ച് അതൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ചുടലൊഴിക്കാം ഇനി നമുക്ക് ലൂക്ക് വോം വാട്ടറാണ് നല്ല തിളച്ച വെള്ളമല്ല നല്ല തണുത്ത വെള്ളമല്ല ഒരു ലൂക്ക് വോം വാട്ടർ അപ്പം നമുക്കിത് പാകത്തിന് അത് ഒരുപാട് വെള്ളമായി പോകരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് ഒരു ക്രീമി ടെക്സ്ചറാക്കി മാറ്റണം അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം നല്ല സിം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് അത്രേ നമുക്ക് അളക്കണ്ടു ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു ഫുൾ സിമ്മിലാണ് നമ്മൾ മീഡിയമായിട്ടൊന്നും വെക്കുന്നില്ല ഫുൾ സിമ്മാണ് ഒരു 2-3 മിനിറ്റ് നമുക്ക് അളക്കണ്ടു സിം ഫ്ലെയിമിൽ മീഡിയം ഒന്നും ആക്കരുത് ഫുൾ സിം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് അത്രയും നമുക്ക് അളക്കിയാൽ മതി നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കട്ട പിടിച്ച് ലംസ് ഫോം ചെയ്യും അതിനാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യുന്നത് തിളച്ച് വരുമൊന്നുമില്ല കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്യണ കാരണം തിളച്ചൊന്നും വരില്ല അത് പക്ഷേ അതൊരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ നമുക്ക് അറിയാമല്ലോ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് കൂൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇതാ ഇതുപോലെ നല്ല ഫ്രീ ഫ്ലോയിങ് അല്ല പക്ഷേ ഇത് എന്താ പറയുക നന്നായി ആറിക്കഴിഞ്ഞാൽ നല്ല കട്ടിയാണ് നമുക്ക് ഏകദേശം ഇത് നമ്മൾ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇത് നന്നായി കൊഴുത്ത് കൊഴുത്ത് വരണോ എന്നുള്ളത് അപ്പോൾ 2-3 മിനിറ്റ് അതിൻ്റെ അപ്പുറമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലംസ് ഫോം ചെയ്യാൻ തുടങ്ങും കാരണം നമ്മൾ കോൺഫ്ലവർ ഇട്ടതല്ലേ അതുകൊണ്ട് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് നന്നായി തിക്കനായിട്ട് വന്നു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് ഇനി നമുക്ക് കൂൾ ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിരുന്നല്ലോ ഇത് അല്ലേ ഇത് നമുക്ക് പുറത്ത് കിട്ടണ പോലെ തന്നെ നല്ലൊരു ടെക്സ്ചറിലാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷനായിട്ട് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഒഴിവാക്കാവുന്നതാണ് ബേക്കിംഗ് സോഡ ഒഴിവാക്കിയാൽ നമുക്കൊരു യെല്ലോയിഷ് കളർ ടെക്സ്ചർ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി ഇതൊക്കെ സെയിം ആയിരിക്കും സ്വാദനോ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ കൺസിസ്റ്റൻസിക്കോ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ മിൽക്ക് മെയ്ഡ് വീട്ടിലില്ല പെട്ടെന്ന് തന്നെ സ്വീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് അടുത്തുള്ള ബെലൈക്കൺ അമർത്താൻ മറക്കരുത് എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അതുവരെ സ്റ്റേ ഹാപ്പി ആൻഡ് സേഫ്